നമസ്കാരം. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കെ ദേശീയ അവാർഡ് ജേതാവ് നടൻ സലിംകുമാറിന് ക്ഷണം ലഭിക്കാത്തതിനെ ചൊല്ലി വിവാദം. ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ സലിംകുമാറിനെ തഴഞ്ഞുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി സലിംകുമാറും രംഗത്തെത്തി. തനിക്ക് പ്രായം കൂടിയതാകാം കാരണമെന്ന് പരിഹസിച്ച് സലിംകുമാർ രംഗത്ത് എത്തുകയായിരുന്നു. തന്റെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പും കാരണമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ രാഷ്ട്രീയമല്ല കാരണമെന്നും അദ്ദേഹത്തെ വിളിക്കാൻ വൈകിയതാകുമെന്നും പ്രതികരിച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ രംഗത്തെത്തിയിരുന്നു. സലിംകുമാറിനെ ഒഴിവാക്കി കൊച്ചിയിൽ ഒരു മേള സാധ്യമല്ല എന്നും കമൽ പറയുന്നു. സലിംകുമാറിനെ ഒഴിവാക്കിയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവാദം അനാവശ്യമാണ്. സലിംകുമാർ തന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലുണ്ട്. വിളിക്കാൻ വൈകിയതാകും കാരണം. ഉദ്ഘാടന ചടങ്ങിലെ അതിഥികളുടെ അന്തിമ പട്ടിക തയ്യാറായിട്ടില്ല. രാഷ്ട്രീയമായി മാറ്റി നിർത്താവുന്ന വ്യക്തിയല്ല സലിംകുമാർ. സലിംകുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് എറണാകുളത്തൊരു മേള സാധ്യമല്ല എന്നും കമൽ പറയുന്നുണ്ട്. സലിംകുമാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നാണ് കമലിന്റെ പ്രതികരണം. സലിംകുമാറിനെ ഉടൻ വിളിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കൊച്ചിയിൽ നടക്കുന്നത് CPM ചലച്ചിത്രമേളയാണ് എന്ന് സലിംകുമാർ പ്രതികരിച്ചു. ചലച്ചിത്രമേളയിലെ കൊച്ചി എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പുരസ്കാര ജേതാക്കളാണ് മേളയുടെ തിരി തെളിക്കേണ്ടത്. തന്നെ വിളിക്കാതിരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രായം കൂടുതലാണ് എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജില്ലയിലെ അവാർഡ് ജേതാക്കളായി 25 പേർ ചേർന്ന് തിരി തെളിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. സ്വാഭാവികമായും എൻ്റെ പേരും ഉണ്ടാകുമല്ലോ. ഒരു സർക്കാർ തരുന്ന 3 പുരസ്കാരങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് ഞാനും ഉണ്ടാകുമെന്ന് കരുതിയതാണ്. പക്ഷേ പിന്നീടൊന്നും അതിനെക്കുറിച്ച് കേൾക്കാതെയായി. അപ്പോൾ മേളയിലെ കമ്മിറ്റി അംഗമായ സോഹൻലാലിനെ വിളിച്ചു. പ്രായ കൂടുതലുള്ള ആളുകളെ ഒഴിവാക്കി ചെറുപ്പക്കാരിയാണ് വിളിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഇതായിരുന്നു സലിംകുമാറിന്റെ വാക്കുകൾ. പ്രായത്തിന്റെ കാര്യം പറയുകയാണ് എങ്കിൽ ആശക്കബവും അമൽ നീരതുമെല്ലാം എൻ്റെ ജൂനിയർമാരായി കോളേജിൽ പഠിച്ചവരാണ്. ഞാനും അവരും തമ്മിൽ അധികം പ്രായ വ്യത്യാസമൊന്നുമില്ല. കൂടി വന്നാൽ 3 വയസ്സ് വ്യത്യാസം. പിന്നീട് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ വിളിച്ചിട്ട് പറഞ്ഞു നാളെ വരാമോ എന്ന്. എന്നെ കളിയാക്കുകയാണോ എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചുവെന്നും സലിംകുമാർ പറയുന്നുണ്ട്. കാരണം തിരി തെളിക്കുന്ന ആളുകളുടെ പട്ടിക 1 മാസം മുൻപ് വന്ന ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചതുകൊണ്ട് മാത്രം അവസരം തരാമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? 50 വയസ്സാണ് അത്രേ പ്രായപരിധി. ഇവിടെ രാഷ്ട്രീയമാണ് വിഷയം. അവാർഡ് കിട്ടിയ ഏക കോൺഗ്രസ്സുകാരൻ ഞാനാണ്. അയാളെ അടുപ്പിക്കാൻ പറ്റില്ല. അത് തന്നെ കാരണം. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അവിടെ നടക്കുന്നത് ഒരു CPM മേളയാണ്. അവരുടെ ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ. എൻ്റെ പേര് അബദ്ധത്തിൽ വിട്ടുപോയതല്ല. തിരുവനന്തപുരത്ത് വെച്ച് ടിനി ടോമിക്കാരും അധികൃതരോട് പറഞ്ഞിരുന്നു എന്നെ മാറ്റി നിർത്തുന്നതിൽ ആരൊക്കെയോ വിജയിച്ചിട്ടുണ്ട്. ആ വിജയം വിജയമായിരിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. ഞാൻ എന്തായാലും ചടങ്ങിന് പോകുന്നില്ല. ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറാൻ കഴിയില്ല. കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ മാത്രമല്ല എനിക്ക് ഇവിടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. CPM ഭരിക്കുമ്പോഴും പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്നറിയാനാണ് നേരിട്ട് വിളിച്ച് ചോദിച്ചത്. പ്രായ കൂടുതൽ എന്നാണ് കാരണം പറഞ്ഞത്. വളരെ രസകരമായ മറുപടിയായി തോന്നി. കലാകാരന്മാരെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നവർ നേരത്തെ തെളിയിച്ചതാണ്. അതാണല്ലോ പുരസ്കാരം മേശപ്പുറത്ത് വെച്ച് നൽകിയത് എന്നും സലിംകുമാർ പ്രതികരിച്ചു.